ചെയ്യാൻ പോകുന്നത് ഒരു മാംഗോ ലെസ്സിയാണ്. ഇത് സ്റ്റാൻഡേർഡ് മെഷർമെൻ്റ് കപ്പാണ്. ഇതിലാണ് ഞാൻ എല്ലാം കൃത്യമായിട്ട് മെഷർ ചെയ്ത് എടുക്കാറ് എപ്പോഴും. ഒരു കപ്പ് മാമ്പഴം ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്, ഒരു കപ്പ് തൈ, അര കപ്പ് പാല്, ഒന്നര ടേബിൾ സ്പൂൺ പഞ്ചസാര, കാൽ ടീസ്പൂൺ ഉപ്പ്, കാൽ ടീസ്പൂണിൻ്റെ ഹാഫ് ഏലക്കാപ്പൊടി. നമുക്കിതെല്ലാം കൂടെ ഒരു ജ്യൂസറിലേക്കോ ഒരു മിക്സിയുടെ ജാറിലേക്കോ മാറ്റാം. മാമ്പഴം എടുക്കുമ്പോൾ എപ്പോഴും നന്നായി മൂത്ത് പഴുത്ത മാമ്പഴം നോക്കിയെടുക്കാൻ ശ്രദ്ധിക്കണം. അൽഫോൻസാം മാമ്പഴമായിരിക്കും ഏറ്റവും നല്ലത്, കാരണം അതിന് നല്ലൊരു ഫ്ലേവറും ഉണ്ട്, നല്ലൊരു കളറും ഉണ്ടായിരിക്കും. നല്ല മധുരമുള്ള മാമ്പഴമാണ് നല്ലത്. നല്ല കട്ട തൈരാണ് അവിടെ എടുത്തേക്കുന്നത്. അതിൻ്റെ കൺസിസ്റ്റൻസി ഒന്ന് ലൂസാക്കാനായിട്ട് ഞാൻ ഹാഫ് കപ്പ് പാൽ ചേർത്തേക്കുന്നത്. തൈര് എടുക്കുമ്പോൾ എപ്പോഴും പുളിയില്ലാത്ത തൈര് വേണം എടുക്കാനായിട്ട്. പുളിച്ചു പോയ തൈര് കൊണ്ട് ഉപയോഗിച്ചാൽ ലെസ്സി ടേസ്റ്റ് ഉണ്ടാവില്ല. അതുപോലെ തന്നെ പാലിൻ്റെ പകരം വെള്ളം ചേർക്കരുത്, വെള്ളം ചേർത്താൽ ടേസ്റ്റ് ഉണ്ടാവില്ല. നിങ്ങളുടെ അടുത്തിരിക്കുന്ന തൈര് കട്ട കുറഞ്ഞതാണെങ്കിൽ, നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന തൈരൊക്കെ ചിലപ്പം അത്ര കട്ടി ഉണ്ടാവില്ലല്ലോ, അങ്ങനെയുള്ള തൈരാണെങ്കിൽ പുളിയില്ലാത്തതും കൂടെ ആണെങ്കിൽ നമുക്ക് പാല് ചേർക്കേണ്ട ആവശ്യമില്ല, തൈര് മാത്രം ചേർക്കും. ഷുഗറിന് പകരം നമുക്ക് ഹണി വേണേൽ ഇട്ട് കൊടുക്കാം കേട്ടോ, അത് നമ്മുടെ ഇഷ്ടം. ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കണം, കാൽ ടീസ്പൂൺ ഉപ്പ്, നല്ലതാണ് ഉപ്പിൻ്റെ ഒരു ചെറിയൊരു ഫ്ലേവർ തരുന്നത്. അതുപോലെ തന്നെ ഏലക്കപ്പൊടി ഇടുമ്പോഴും സൂക്ഷിക്കണം, കൂടിപ്പോകരുത്. എല്ലാം കൂടെ ഇട്ട് നമുക്കൊന്ന് അടിച്ച് മാമ്പഴക്കാലൊക്കെ കഴിയാറായില്ല, നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ലെസ്സി കുടിച്ചാൽ നല്ലതാണ്, വിശപ്പും മാറും ദാഹവും മാറും, വയറ് ഫുള്ളാകും. ഞാൻ ഉണ്ടാക്കിയ അളവനുസരിച്ച് രണ്ട് ഗ്ലാസ് ലെസ്സി കിട്ടും നമുക്ക്. ഈ ഗ്ലാസ്സിൽ രണ്ട് ഗ്ലാസ് ലെസ്സി ഉണ്ടായിരിക്കും. നമുക്കതിൻ്റെ മുകളിലേക്ക് കുറച്ച് മാംഗോ പീസസ് ഇട്ട് കൊടുക്കാം. ഇടയ്ക്ക് പക്ഷേ ഉള്ളിലിടുന്നതും നല്ലതാണ് കേട്ടോ, ഇടയ്ക്ക് അതിൽ പീസസ് ഇട്ട് കൊടുക്കാൻ കടിക്കാൻ കിട്ടുമ്പം രസമുണ്ടത്. മധുരമുള്ള മാങ്ങ വേണം കേട്ടോ ഇങ്ങനെ പീസസ് ഇട്ട് കൊടുക്കുമ്പം. നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.